ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വിമാനയാത്രികനെ വിമാനത്തിൽ കയറാൻ അനുവദിക്കാതെ വിമാനാധികൃതർ. ബുധനാഴ്ച ഐസ്ലാൻഡിലെ കെഫ്ലാവിക് എയർപോർട്ടിൽ നിന്നും ലണ്ടനിലേക്കുള്ള ബ്രിട്ടീഷ് എയർവേസ് വിമാനം കയറാനെത്തിയ റിയാൻ കാർണെ വില്യംസ് എന്നറിയപ്പെടുന്ന റിയാൻ ഹവായിയെ വിമാനത്തിൽ കയറാൻ അനുവദിക്കാതെ വിമാനാധികൃതർ. എക്സ് ലഗേജ് ഫീസ് ലാഭിക്കാൻ 8 പാൻസും 10 ഷർട്ടുകളും ധരിച്ച് ഈ യുവാവ് എത്തിയതിനാലാണ് ഇയാളെ വിമാനത്തിൽ കയറ്റാതിരുന്നത്. കസ്റ്റമർമാർ നടത്തുന്ന ഭീഷണിയും ആരോപണവും നിറഞ്ഞ പെരുമാറ്റങ്ങളെ തങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും അവർക്ക് നേരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബ്രിട്ടീഷ് എയർവേസ് വിശദീകരണം നൽകുന്നു. സംഭവ പരമ്പരകളുടെ അവസാനം ഐസ്ലാൻഡിൽ നിന്നും ഒരു നോർവീജിയൻ എയർലൈനിൽ കയറിയാണ് ഹവായ് യുകെയിൽ എത്തിയിരിക്കുന്നത്. താൻ മറ്റ് യാത്രക്കാരെ പോലെ കുറെ നേരം ക്യൂ നിന്നിരുന്നുവെന്നും എന്നാൽ അവസാനം ഡെസ്കിനടുത്തെത്തിയപ്പോൾ തനിക്ക് ബോർഡിംഗ് പാസ് നിഷേധിക്കുകയായിരുന്നുവെന്നും ഹവായ് ആരോപിക്കുന്നു. തന്റെ ലഗേജിൽ അധികമായുള്ള വസ്ത്രങ്ങളെല്ലാം ഇയാൾ യാതൊരു മടിയും കൂടാതെ ദേഹത്തിൽ ധരിക്കുകയായിരുന്നു. തന്നെ ഐസ്ലാൻഡിലെ വിമാനത്താവളത്തിൽ നിന്നും വിമാനം കയറാൻ ബ്രിട്ടീഷ് എയർവേസ് അനുവദിച്ചില്ലെന്നും താൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളിൽ ചിലത് ബാഗിൽ വെക്കാത്തതാണ് ഇതിന് കാരണമെന്നും തന്നോട് ഇതിലൂടെ വംശീയപരമായ വിവേചനത്തിന് തുല്യമായ രീതിയിലാണ് ബ്രിട്ടീഷ് എയർവേസ് പെരുമാറുന്നതെന്നും ഹവായ് ട്വീറ്റിലൂടെ വെളിപ്പെടുത്തുന്നു. ബ്രിട്ടീഷ് എയർവേസിൽ കയറാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ അതേ ദിവസം അവിടുന്ന് പുറപ്പെടുന്ന ഈസി ജെറ്റ് വിമാനത്തിൽ കയറാനും അദ്ദേഹം ശ്രമം നടത്തിയെങ്കിലും ഇതേ കാരണം പറഞ്ഞ് അവരും ഹവായിയെ വിമാനത്തിൽ കയറ്റിയില്ലെന്നാണ് റിപ്പോർട്ട്. തുടർന്ന് സെക്യൂരിറ്റിയെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ താൻ ഫോണെടുത്ത് സംഭവങ്ങൾ പകർത്താൻ തുടങ്ങിയെന്നും എന്നാൽ സെക്യൂരിറ്റി എത്തിയപ്പോൾ തന്റെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെന്നും ഹവായ് വെളിപ്പെടുത്തുന്നു. എന്നാൽ അവരിൽ നിന്നും ഒഴിഞ്ഞുമാറി താൻ ക്യാമറയിൽ പകർത്തൽ തുടരുകയായിരുന്നുവെന്നും തന്റെ അവകാശങ്ങളെ പറ്റി നല്ല പോലെ അറിയാമെന്ന് അവരോട് വെളിപ്പെടുത്തിയിരുന്നുവെന്നും ഹവായ് വിവരിച്ചു. ഹവായിയുടെ ജീവിതം ക്യാപ്റ്റനും ഗ്രൗണ്ട് ക്രൂവും